രാമസ്വാമിയാലും മൂന്നേഴ് വിളി പകർന്നല്ലോ പടുവാഴി മകനും. അകത്തൂ കേട്ടല്ലോ രാമസ്വാമിയാലും ഓമെന്ന ഓടി പുറന്താളത്തിലെ വന്ന് നോക്കുന്നേനും. മകനെ നിന്റെ നാടേതാണ് വീടായ വീട് തിരുനാമങ്ങളും എന്താകുന്നു മകനെ. എന്റെ നാടാണ് മുള്ളക്കര എന്ന ദേശം തറയാണല്ലോ വീടായ വീട് വെട്ടിയാട്ടിയിലെന്ന നനവൊടു തറവാടാണ്. എന്റെ പേരാണ് പടുവായി എന്ന തിരുനാമം സ്വാമി പറഞ്ഞൊരു നല്ല മടവതി മന്ത്രവാസ സേവ ചെയ്യാ വേണം. മായാദീനേതോ വേണ്ടാതില്ലേടാ പടുവായി മകനേ ശരവണ പൊയ്കയിൽ കുളികുറി ദേവാരം ഉടം കഴിച്ചു വായും സുബ്രഹ്മണ്യനെ പാലാഭിഷേകം ചെയ്യടാ മകനേ എന്ന് ചൊല്ലിട്ട് അകശാലയിലെ കടന്നു ചെല്ലുന്നേരം. നിറപാറ നല്ല മണിവിളക്കുകൾ കുളത്തി വെക്കുന്നല്ലോ ഗണപതി പൂജ സരസ്വതി പൂജ ഉടം കഴിക്കുന്നല്ലോ. മകൾ കുളികുരി ദേവാരം ഉടം കഴിഞ്ഞു വന്നേ അകത്തെല്ലാം നല്ല അകശാലയിലെ കടന്നു ചെല്ലുന്നല്ലോ. പുന്നമകനെ വിളിച്ച് യാതി കിഴക്കോ തിരിച്ച് ആരായിരുത്തുന്നല്ലോ വലഭാഗെ ചെന്ന് സ്വാമി ആരും ആരായിരിക്കുന്നല്ലോ. ദൈവം നാല് ഗണപതി രണ്ട് വേട്ടയ്ക്കൊരു മകനല്ലേ വിറവട്ടു വാഴും നീനാം വീരഭദ്രനെ സേവ ചെയ്യുമെന്നല്ലോ. ബ്രഹ്മം നല്ല ബ്രഹ്മരക്ഷസിനെ സേവ ചെയ്യുമെന്നല്ലോ ചെയ്യുമെന്നല്ലോ.
നാഗഭൂഷണ അഞ്ജനമണി ഹരിദാഹങ്ങളേ സേവ ചെയ്യുന്നല്ലോ പടുവാനി മകനു ധർമ്മമൂർത്തികളെ സേവ ചെയ്യുക വേണം കാശി രാമേശ്വരം പദ്ധാളകോട് കല്ലടി കൊടുപോകണം കല്ലടി കൊടുള്ള അധർമ്മമൂർത്തികളെ സേവ ചെയ്യുക മാതാവിനെ
കർത്താവിന്റെ വരവിന്റെ കാണുന്ന പടുവാഴി മകനും പേടിച്ച് ശങ്കിച്ച് അകല ദൂരെയാണ് മാറി നിൽക്കുന്നല്ലോ. പഠിക്കണം മാതാവേണ്ണി പിടമകനെയാണ് വലങ്കയെ എറിഞ്ഞ് പിടിച്ചടോ മാതാവ് നല്ല നായൽ നീനാ പാതാളത്തോടെ കൊണ്ടോ ചെന്നീട്ടല്ലേ. കയ്യിൽ കൊടുത്ത കീഴ്മലയിലുള്ള നാൽപ്പത്തൊന്നോളം മന്ത്രമൂർത്തികൾ ഓരോന്നോരോന്നായി സേവ ചെയ്തല്ലോ പടുവാഴി മകനും. നോക്കിയിട്ടാണല്ലോ വഴിയല്ലേ വഴി പോയല്ലോ. ഇതിലെന്താ
അവിടുത്തോടെ വഴിയല്ലേ വഴി പോന്നല്ലോ.
ആരായിരുന്നേന പടുവായി മുത്തശ്ശൻ ഇന്ന് വെട്ടയിട്ടേന പൂപ്പൊടി മണ്ഡലമോ കയ്യെല്ലാൻ വരണേ ആ